വീടുകളിൽ രോഗവ്യാപനം വർദ്ധിക്കുന്നുവെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി. വീട്ടിൽ സൗകര്യമുള്ളവർ മാത്രമേ ഹോം ക്വാറന്റൈനിൽ കഴിയാവൂ എന്നും നിർദ്ദേശം. അല്ലാത്തവർക്ക് ഡിസിസികൾ ലഭ്യമാണ്. വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നാൽ എല്ലാവർക്കും വരുന്നുവെന്നും ക്വാറന്റൈൻ നടപടികൾ കൃത്യമായി പാലിക്കുന്നില്ലെന്നും ആരോഗ്യമന്ത്രി വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ. ജിതിൻ, ഈ കുത്തനെ ഉയരുന്ന കണക്കിന്റെ ഒരു കാരണം ഇതാണ് എന്നുകൂടി പറയാൻ ശ്രമിക്കുകയാണോ മന്ത്രി? തീർച്ചയായും ആശ്മി, സംസ്ഥാനത്ത് ഇപ്പോൾ അതിതീവ്രമായിരിക്കുന്ന കോവിഡ് വ്യാപനത്തിന് പ്രധാന കാരണം വീടുകളിലെ രോഗവ്യാപനമാണ് എന്നാണ് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നത്. ആരോഗ്യവകുപ്പിന്റെ പഠനം അനുസരിച്ച് 35% പേർക്കും രോഗം ബാധിച്ചത് വീടുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നാൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും കോവിഡ് വരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഹോം ക്വാറന്റൈന് കൃത്യമായ സൗകര്യമുള്ളവർ മാത്രമേ രോഗികളായ ശേഷം വീട്ടിൽ കഴിയാവൂ, അല്ലാത്തവർ ഡിസിസികളിലേക്ക് മാറണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രി നൽകുന്നത്. വീട്ടിൽ ഹോം ക്വാറന്റൈൻ കൃത്യമായി പാലിക്കണമെന്നും മറ്റ് നിർദ്ദേശങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും 35% പേർക്കും കോവിഡ് ബാധിച്ചിരിക്കുന്നത് വീടുകളിലാണ് എന്നത് ആരോഗ്യവകുപ്പിന്റെ പഠനത്തിൽ വ്യക്തമായിരിക്കുന്നു. നേരത്തെയും വീടുകളിൽ കേരളത്തിൽ രോഗവ്യാപനം കൂടുതലാണ് എന്ന നിഗമനത്തിൽ ആരോഗ്യവകുപ്പ് എത്തുകയും ആ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷവും ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ പഠനത്തിൽ വ്യക്തമാവുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ വ്യാപനത്തിന് പ്രധാനപ്പെട്ട കാരണമെന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തുകയാണ്. അശ്വിൻ.